ഇനി കഷ്ടിച്ച് 10 മിനിറ്റ് മാത്രമാണ് ഈ അവിടുത്തെ പ്രാദേശിക സമയം 6 മണിയാവാൻ ഉള്ളത്. നമ്മുടെ ഹെൽപ് ഡെസ്കിൽ നിന്നും ഗോപിക നിരവധി കുട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലാണ്, അതായത് മെട്രോയുടെ ടണലിൽ കൂടെ ഞങ്ങൾ പോവാണ്. ഏകദേശം ഞങ്ങൾ 40-45 പേരോളം ഉണ്ട്, ഫുൾ ഇന്ത്യൻസ് ആണ്. അതിലും ഭൂരിഭാഗവും മലയാളികളാണ്. ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഏകദേശം 8-10 കിലോമീറ്ററോളം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശകളാണ്. We would urge all our nationals to leave Kharkiv immediately to the safe zones or further westwards using any means available, including on foot, and keeping safety in mind. നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലാണ്, അതായത് മെട്രോയുടെ ടണലിൽ കൂടെ ഞങ്ങൾ പോവാണ്. ഏകദേശം ഞങ്ങൾ 40-45 പേരോളം ഉണ്ട്, ഫുൾ ഇന്ത്യൻസ് ആണ്. അതിലും ഭൂരിഭാഗവും മലയാളികളാണ്. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. ഏകദേശം 8-10 കിലോമീറ്ററോളം ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശകളാണ്. നിങ്ങൾ കാണുന്ന പോലെ ഞങ്ങൾ അണ്ടർഗ്രൗണ്ട് ഹെൽപ് ഡെസ്കിൽ നിന്നും ഗോപിക ചേരുന്നുണ്ട്. ഗോപിക, കുട്ടികളാകെ വളരെ ആശങ്കയിലാണ്. അവർ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് പലരും നമ്മളോട് പ്രതികരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അവസാനം കിട്ടുന്ന കുട്ടികളിൽ നിന്ന് ഇപ്പോൾ പുതുതായി കിട്ടുന്ന വിവരങ്ങൾ? കിരൺ ബാബു, റിഷാന, അപർണ തുടങ്ങിയ കുട്ടികൾ ഏറ്റവും ഒടുവിൽ എനിക്ക്